السلام عليكم ورحمة الله تعالى وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ, പ്രിയങ്കരനായ ഡോക്ടർ അബൂബക്കർ സാഹിബ്, ബഹുമാന്യനായ മുൻ മന്ത്രിയും MLA അബ്ദുറബ് സാഹിബ് ഉൾപ്പെടെയുള്ള ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ നല്ലവരായ സഹോദരങ്ങൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായൊരു വേദിയാണ് ഇന്നിവിടെ നമ്മൾ സംബന്ധിക്കുന്നത്. കരുണ, കരുണ എന്ന ഈ മൂന്നക്ഷരം നമുക്ക് പരിചിതമായിട്ട് ഏതാണ്ട് 35 വർഷക്കാലത്തിൽ കൂടുതലായി. കൃത്യമായി പറയുമ്പോൾ ഞാൻ കൂടുതൽ കരുണയുമായി അറിയാൻ ശ്രമിക്കുന്നത് കരുണയുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഭാഗം 1998 കരിപറമ്പ് അരീപ്പാറ റോട്ടിലുള്ള ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ്. കുറച്ചു കാലം അവിടെ പ്രവർത്തിച്ചതിന് ശേഷം കരിപറമ്പിൽ തന്നെ ഉള്ള കോട്ടുവലക്കാട് റോഡിൽ ഒമാനനായ കെട്ടി മുസ്സഹാജി നിർമ്മിച്ച് നൽകിയ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പണിത ഒരു കെട്ടിടത്തിലാണ് പിന്നീട് ഏറെക്കാലം ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് വരെ കരുണ പ്രവർത്തിച്ചത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ജീവകാരുണ്യ മേഖലയിൽ ഇത്ര വർഷത്തോളം വളരെ സജീവമായി ഇടപെടാൻ, അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് സ്ഥാപനത്തെ ഉയർത്താൻ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ബഹുമാന്യരായ നേതാക്കന്മാരെ മുക്തകണ്ഠം അഭിനന്ദിക്കാനും ആശീർവദിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ പ്രദേശത്ത് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിന്ന് പോരുന്നതിൻ്റെ പിന്നിൽ ഒട്ടേറെ അധ്വാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ പലരും അതേക്കുറിച്ച് സൂചിപ്പിച്ചു. ഒരുപാട് അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്. ഇവിടെ കരുണയുടെ അഭിവൃദ്ധികളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അത് സ്വയം ഉണ്ടായതല്ല എന്ന ബോധ്യം നമുക്കുണ്ട്. ഒരു പ്രത്യേക ടീം, ഞാൻ ബഹുമാനനായ ഡോക്ടർ അബൂബക്കർ ഹാജി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷാഹുലാക്ക, പ്രിയപ്പെട്ട സൈദലിവ് ഡോക്ടർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ മാനേജിംഗ് ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നത് കൊണ്ടാണ്. സ്വകാര്യ ആശുപത്രികൾ, നമ്മുടെ നാട്ടിലൊരുപാട് വ്യവസായങ്ങളോ അല്ലെങ്കിൽ പിന്നെ മറ്റു സ്ഥാപനങ്ങളോ ഒക്കെ നഷ്ടം വന്ന് പൂട്ടുന്ന ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതുരസേവന രംഗത്ത് സ്വകാര്യ ആശുപത്രികളൊന്നും പൂട്ടിയ അനുഭവമോ ചരിത്രമോ നമുക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ കരുണ വളരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് കരുണ മാത്രമേ വളരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, കരുണയുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ നിലനിൽപ്പിന് വേണ്ടിയും കൂടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വകാര്യ ആശുപത്രികൾ വളരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വളരുന്ന ഒരു വിഭാഗമാണ് അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റികൾ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ MD. ആ സ്ഥാപനത്തിൻ്റെ കൂടെ അവരും അദ്ദേഹവും വളരും. പക്ഷേ ഇവിടെ കരുണ വളരുമ്പോൾ ഇതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെലിയാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യാനുള്ളതും അതാണ്. അവർ മെലിഞ്ഞാൽ ഈ സ്ഥാപനം മെലിയും. ഈ സ്ഥാപനം മെലിഞ്ഞാൽ ഇതാശ്രയിക്കുന്ന ഒട്ടേറെ ആളുകൾക്കത് തീരാ നഷ്ടമാവും. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഇവിടുത്തെ ചികിത്സകളുടെ വ്യത്യസ്ത രീതികളുണ്ട്, നമുക്കറിയാം. പൂർണ്ണമായും സൗജന്യമായി നൽകുന്നത്,
ചെറിയ ശതമാനം ഫീസുകൾ മാത്രം വാങ്ങിയിട്ട് ചികിത്സിക്കുന്നത്. പിന്നെ മറ്റുള്ളവരുടെ സാമ്പത്തിക അവസ്ഥക്കനുസൃതമായ ഫീസുകൾ ചെയ്തുകൊണ്ട് ചികിത്സിക്കുന്നത്. പ്രതിമാസം 23 ലക്ഷം രൂപ ഇവിടെ വരവ് വന്നാലും ഇല്ലെങ്കിലും അത് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ദൗത്യം തന്നെയാണ്. ഒരുപക്ഷെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം വേതനമോ ശമ്പളമോ ഇല്ലാതെ ജോലിക്കാർ ജോലി ചെയ്തെന്ന് വരാം, ഈ സ്ഥാപനത്തിനോടോ അല്ലെങ്കിൽ ഇത് നടത്തിപ്പിനോടോ ഉള്ളവരുടെ പ്രതിബദ്ധതയുടെ പേരിൽ മാത്രം, അവരോടുള്ള കടപ്പാടിൻ്റെ പേരിൽ. പക്ഷേ 3-ാമത്തെ മാസത്തിലേക്ക് കടന്നാൽ അവരുടെ വീട്ടിലെ കുട്ടികളും കരയാൻ തുടങ്ങും. അപ്പോൾ അത് കരയാതിരിക്കാനാണ് കരുണയുടെ മാനേജിങ് കമ്മിറ്റി ഇത്ര ആകുലത്തോടു കൂടി ഈ വിഷയം നമ്മുടെ മുമ്പാകെ വെക്കുന്നത്, അവതരിപ്പിക്കുന്നത്. ഇവിടെ നടത്തുന്ന ഓരോ പുരോഗമന പ്രവൃത്തികളിലും സംഭാവനകൾ മാത്രമാണ്, കടങ്ങൾ മാത്രമാണ്, വായ്പകൾ മാത്രമാണ്. പിരിവിലൂടെയാണ് ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതും ഈ ഉയരത്തിൽ എത്തി നിൽക്കാൻ നമുക്ക് സാധിച്ചതും. ഇനിയും ഒരുപാട് നാൾ ഈ സ്ഥാപനം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ചതിന് നന്ദി. വാഹർ ദാവാനൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.